മംഗലാപുരത്തേക്ക് ഒരു ഓട്ടം പോയി തിരിച്ചു വരുന്ന വഴി പയ്യന്നൂരിനും പിലാത്തറയ്ക്കും ഇടയ്ക്ക് വെച്ച് യാദൃശ്ചികമായാണ് ഒലക്ട്രയുടെ ഇലക്ട്രിക് ടിപ്പർ ഞാൻ ആദ്യമായി കാണുന്നത്. പിന്നെ ഒട്ടും മടിച്ചില്ല, ടിപ്പറിന് പുറകെ തന്നെ വെച്ച് പിടിച്ചു. ഹൈവേ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇത് ഇവിടെ എത്തിയത്. ഒലക്ട്ര ഗ്രീൻ ടെക് എന്ന കമ്പനിയുടെ ഇലക്ട്രിക് ടിപ്പർ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് ടിപ്പറാണ്. നിലവിൽ ഹൈവേ നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റു ട്രക്കുകളെ അപേക്ഷിച്ച് വലുപ്പവും ലോഡിംഗ് കപ്പാസിറ്റിയുമുള്ള ട്രക്കാണിത്. ഒറ്റ ചാർജിൽ 220 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നതെങ്കിലും നിലവിൽ ഇതിന് 200 മുകളിൽ റേഞ്ച് ലഭിക്കുന്നുണ്ടെന്ന് ജാർഖണ്ഡ് സ്വദേശിയായ ഡ്രൈവർ വികാസ് പറഞ്ഞു. ഏകദേശം 20 ഇലക്ട്രിക് ട്രക്കുകൾ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വികാസ് പറയുന്നു. ഇതിൽ നേരിട്ട് 1-2 കാണുവാൻ എനിക്ക് സാധിച്ചു. ട്രക്കിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് 4 ബാറ്ററി ബോക്സുകൾ ഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ട്രക്കുകളുടെ വരവ് ഇന്ത്യയിൽ വൻ മാറ്റം തന്നെ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ये बैटरी परसेंट है, ये आपका गाड़ी न्यूट्रल है, वो गियर है, इसको इधर जात के ये ऐसे रिवर्स लग गया, ये इधर से गियर में लग गया, हैंड ब्रेक छोड़ाएंगे तब गाड़ी चलेगा, गियर ऑटोमेटिक होगा ना, फंक्शन नहीं होगा, उसके बाद अपना वो गियर लेते रहेगा, ये आरपीएम है, इसका स्पीड 60 तक है, 60 किलोमीटर इधर है, बाकी इधर एसी पंखा उंखा. 2000 സ്ഥാപിതമായ വാഹന നിർമ്മാണ കമ്പനി 2020 62.55 രൂപ ഷെയർ വാല്യൂ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു വർഷം കൊണ്ട് 2021 നവംബർ 11 716 രൂപ ഷെയർ വാല്യൂവിലാണ് ക്ലോസ് ചെയ്തത്. അതായത് ഒറ്റ വർഷം കൊണ്ട് 11 മടങ്ങ് വർധനമാണ് ഉണ്ടായത്. ഇത് ഇലക്ട്രിക് വാഹനങ്ങളുടെ അതിവേഗ കുതിപ്പിനെ ചൂണ്ടിക്കാണിക്കുന്നു.